ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമുക്ക് മലയാളം പഠിക്കാം. ഇന്ന് നമ്മൾ വർക്ക് ബുക്ക് പേജ് നമ്പർ 80 and 81 അതാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വർക്ക് ബുക്ക് എടുക്കണം. ടേക്ക് പേജ് നമ്പർ 80. ഇതാ മലയാളം ആക്ടിവിറ്റി ആണല്ലേ. വാക്യങ്ങൾ ഉണ്ടാക്കുക. കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം കാണുന്ന ആക്ടിവിറ്റിയാണ്. ഇത് വെച്ചിട്ട് വേണം നമ്മളിനി വാക്യങ്ങൾ ഉണ്ടാക്കാൻ. ഇത് അപ്പോൾ കണ്ടോ, ഇത്രയും വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കളം നോക്കാം. ഇതേ 4 വാക്കുകളുണ്ട്. ഈ 4 ആൾക്കാരുടെ പേരുകളാണ്. ലീല വായിക്കാതെ, ലീല, ഗീത, മീര, മീന, പേരുകളാണ്. ഇനി അടുത്തത് ഈ വട്ടത്തിലുള്ളത് വായിക്കാം. പൂവ്, പാഠം, പന്ത്, പാൽ. ഇത് സാധനങ്ങളുടെ പേരുകളാണല്ലേ. ഇനി അടിയിൽ ഈ കളം വായിക്കാം. പഠിച്ചു, കുടിച്ചു, ചൂടി, കളിച്ചു. വായിച്ചോ, ഒരുമിച്ച് വായിച്ചേ. പഠിച്ചു, കുടിച്ചു, ചൂടി, കളിച്ചു. ഇതെന്താ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലേ, പലതരത്തിലുള്ള പ്രവൃത്തികൾ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് യോജിച്ച് വേണം വാക്യങ്ങൾ ഉണ്ടാക്കാൻ. ഓരോന്നിനോടും അനുയോജ്യമായ വാക്കുകൾ ചേർത്ത് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ പേരിൽ നിന്നും തുടങ്ങാം. ലീല, പൂവ്. ഇനി അടുത്ത് നമ്മൾ ഇതിലേത് വേണം എടുക്കാൻ. പഠിച്ചു ശരിയാവത്തില്ല, കുടിച്ചു ശരിയാവില്ല. മൂന്നാമത്തെ നോക്കിക്കേ, ചൂടി. ലീല, പൂവ്, ചൂടി അല്ലേ, അതാണ് കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചൂടി ഈ വാക്കെടുക്കണം, എന്നിട്ട് വാക്യമുണ്ടാക്കണം. ലീല, പൂവ്, ചൂടി. ഇത് നിങ്ങളുടെ മലയാളം നോട്ട്ബുക്കിൽ എഴുതാം. സോ മലയാളം നോട്ട്ബുക്കും കൂടെ എടുത്ത് വാക്യം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതാൻ പോകുന്നത്. നമുക്ക് എഴുതാം. ലീല, പൂവ്, ചൂടി. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വാക്യം അല്ലേ. ചൂടി ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വാക്യം. ലീല, പൂവ്, ചൂടി. ഇനി നമുക്ക് അടുത്തതെടുക്കാം. അടുത്ത രണ്ടാമത്തെ പേര് ഏതാ കൊടുത്തിരിക്കുന്നത്? ഗീത. ഗീത രണ്ടാമത്തെ വാക്കെടുക്കാം. പാഠം എന്തായിരിക്കും? ഗീത, പാഠം. പഠിച്ചു, എന്താ പാഠം എന്ന് പറഞ്ഞാൽ? ചാപ്റ്റേഴ്സ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ ആണ് പാഠം. നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഗീത, പാഠം, പഠിച്ചു. അടുത്തത് ഇനി അതെഴുതണം. പിന്നെ നാലാമത്തെ മീര, പന്ത്. പന്ത് വെച്ച് നമ്മൾ എന്താ ചെയ്യുക? ആ കളിക്കും. അപ്പോൾ മീര, പന്ത്, ഇവിടെയാണ് കളിച്ചു. മീര, പന്ത്, കളിച്ചു. മൂന്നാമത്തെ വാക്യം കിട്ടി. ഇനി നാലാമത്തെ പേര് വെച്ചു. മീന, പാൽ. എന്തായിരിക്കും, ഏതെടുക്കണം ഇതിൽ നിന്ന്? നമ്മൾ സാധാരണ പാൽ കുടിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പഠിച്ചു, കുടിച്ചു, ഇതാണ് കറക്റ്റ് അല്ലേ. മീന, പാൽ, കുടിച്ചു, കണ്ടോ. അപ്പോൾ ആ പേര് വെച്ച് ഇതെഴുതണം. ഇതുപോലെ തന്നെ ഒരു പേര് വെച്ച് തന്നെ നിങ്ങൾക്ക് 4 വാക്യം ഉണ്ടാക്കാം. ലീല, പൂവ്, ചൂടി. അത് നമ്മൾ എഴുതി. അടുത്തത് ഈ പേരിൽ തന്നെ, ലീല, പാഠം, പഠിച്ചു. ലീല, പന്ത്, കളിച്ചു. ലീല, പാൽ, കുടിച്ചു. അപ്പോൾ ലീല വെച്ച് തന്നെ 4 വാക്യമായി. അടുത്തത് ഗീത. ഗീത വെച്ച് ഇതുപോലെ എടുത്തെടുത്ത് എഴുതണം. ഓരോ വാക്കുകൾ നോക്കി ഏതൊക്കെയാണ് അതിന് അനുയോജ്യമായ പ്രവർത്തനം നോക്കി അതെഴുതണം. മീര, അത് വെച്ച് എഴുതണം. മീന, അത് വെച്ചും 4 വാക്യങ്ങൾ ബുക്കിൽ എഴുതണം. ഇതാണ് ഈ ആക്ടിവിറ്റി. എല്ലാവരും ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതോ ഇനി ഇത് കളം. കളം പൂരിപ്പിക്കുക. കളം കൊടുത്തിട്ടുണ്ട്, കുറേ സൂചനകളും കൊടുത്തിട്ടുണ്ട്. പദപ്രശ്നം
ഇതിൽ നമ്മൾ വാക്കുകൾ ഉണ്ടാക്കണം. നമുക്ക് നോക്കാം. വലത്തോട്ട്, വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ടു ദ റൈറ്റ് സൈഡ്. ഇപ്പോൾ നോക്കിക്കാം, ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, നമ്പേഴ്സ് ഉണ്ട്, 1, 2 ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ടു ദ റൈറ്റ് സൈഡ്, ഇങ്ങോട്ട് വേണം ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാൻ. ആദ്യത്തെ വാക്ക് എന്താ? ഒന്നാമത്തെ ആകാശം. ആകാശം എന്ന വാക്കിൻ്റെ വേറൊരു വാക്ക് അതാണ് മാനം. ആകാശത്തിന് പറയുന്ന വേറൊരു വാക്കാണ് മാനം. അത് വലത്തോട്ട് എഴുതണ്ടേ? അതേ, മാനം എന്നുള്ള വാക്കിൻ്റെ മാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് റൈറ്റിലോട്ടല്ലേ പോകണ്ടേ, അപ്പോൾ മാ അടുത്തത് ഇവിടെ വേണം, ഇവിടെ വേണം നം എഴുതാൻ, മാനം. കണ്ടോ? ഇനി ഇത് വെള്ളത്തിൽ വിരിയുന്ന പൂവ്. ഏത് പൂവാണ് വെള്ളത്തിൽ വിരിയുന്നേ? ആ താമര. അപ്പം അതും വലത്തോട്ട്. രണ്ടാമത്തെ ചോദ്യമാണ്, അപ്പോൾ രണ്ടെന്നുള്ള നമ്പർ നോക്കണം. ഇവിടുന്ന് വലത്തോട്ട് വേണം പോകാൻ, ആരോ മാർക്ക് കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് വേണം പോകാൻ. അപ്പോൾ വെള്ളത്തിൽ വിരിയുന്ന പൂവ് ഏതാ? താമര. നമ്മളിവിടെ താമര അതെഴുതി. ഇനി അടുത്ത് നോക്കിക്കേ, താഴോട്ട്. ഒന്നാമത്തെ വാക്കും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്നാമത്തെ. ഇനി താഴോട്ട്, ആരോ മാർക്ക് കണ്ടോ, ഇനി ഇങ്ങോട്ട് താഴോട്ട് വേണം പോകാൻ. അമ്മ, അമ്മ എന്ന വാക്കിൻ്റെ വേറൊരു വാക്കാണ് എഴുതണ്ടേ? അമ്മ എന്ന വാക്കിൻ്റെ വേറൊരു വാക്കാണ് മാതാവ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ മായുണ്ട്, ഇവിടെ തായുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എന്ത് എഴുതണം? വ്, മാതാ വ്, മാതാവ് അതെഴുതി. പിന്നെ അടുത്തത് ഉയർന്ന പ്രദേശം. ഉയർന്ന പ്രദേശത്തിന് എന്ത് പറയും? മല. താഴോട്ട് അല്ലേ, രണ്ടാമത്തെ ചോദ്യമാണിത്. രണ്ടാമത്തെ ഇത് ഇവിടെ രണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ മാ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത അക്ഷരം ഏതാ എഴുതണ്ടേ? ല, മല. കണ്ടോ, ഇങ്ങനെ പൂരിപ്പിച്ച് പൂരിപ്പിച്ച് കളം മുഴുവൻ പൂരിപ്പിക്കുന്ന കണ്ടോ. ഇനി മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് വേണം ഇതിൻ്റെ ഉത്തരം എഴുതാൻ. ഒന്നാമത്തെ ആ അതെ, ഒന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് ഒന്ന്, ആരോ മാർക്ക് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് വേണം പോകാൻ. നമുക്ക് വായിക്കാം, തേങ്ങ ചിരകുന്ന ഉപകരണം. എന്താ തേങ്ങ ചിരകുന്ന ഉപകരണം? ചിരവ അല്ലേ, എല്ലാവരുടെയും വീട്ടിൽ കാണും അല്ലേ, തേങ്ങ ചിരകുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അതിൻ്റെ ഉപകരണത്തിനൊരു പേരുണ്ട്, അതാണ് ചിരവ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യത്തെ ഇത് ചി, ര, താമര വന്നപ്പോൾ ഇവിടെ ര വന്നു, ചീര വ. കണ്ടോ, അപ്പോൾ ഓരോ സൂചനകൾ വെച്ച് നമ്മൾ ഉത്തരങ്ങൾ എഴുതി അങ്ങനെ ഈ കളം പൂരിപ്പിച്ചു. ഇനി പൂരിപ്പിച്ചതിന് ശേഷം പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുക. പുതിയ വാക്കുകൾ നമുക്ക് ഈ അക്ഷരങ്ങൾ വെച്ച് തന്നെ കണ്ടുപിടിക്കുക അല്ലേ. വ, ര, വര. വ, ല, വല. മ, നം, മനം. കണ്ടോ, അതുപോലെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും പുതിയ വാക്കുകൾ ഇതിൽ നിന്നും കണ്ടുപിടിച്ച് അതും കൂടെ എഴുതണം. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം. വാക്യങ്ങൾ ഉണ്ടാക്കുക. ഇതും വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. നമുക്ക് വായിക്കാം, ഓരോ വാക്കുകൾ വായിക്കാം. മയിൽ, കുയിൽ, മുയൽ. ഇവിടെയോ ആടി, പാടി, ചാടി. ഇതുപോലെ തന്നെ മൃഗങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട് ഈ കളത്തിൽ. ഇവിടെ അവർ ഓരോന്ന് ചെയ്യുന്ന പ്രവൃത്തി അതും എഴുതിയിട്ടുണ്ട്. ഇനി അതിന് അനുയോജ്യമായത് നമ്മൾ വാക്യമുണ്ടാക്കി എഴുതണം. മയിൽ, മയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പീകോക്ക്, പീകോക്കാണ് മയിൽ. അപ്പോൾ മയിൽ ആടി അല്ലേ, ഇതാണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ബുക്ക്, ബുക്കിൽ, മലയാളം നോട്ട്ബുക്കിൽ മയിൽ ആടി, അത് വാക്യം, അത് എഴുതണം. പിന്നെ കുയിൽ, കുയിൽ, കുയിൽ എന്താ സാധാരണ ചെയ്യുക? കുയിലാണ് പാടുന്നത് അല്ലേ. അപ്പോൾ കുയിൽ പാടി, അത് അടുത്ത വാക്യം. മുയൽ ചാടി, ഇത് മൂന്നാമത്തെ വാക്യം. ഈ മൂന്ന് വാക്യങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം.
ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെയും കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. നമുക്ക് വായിക്കാം. ദോശ, വിളക്ക്, പായസം. നടുക്ക് ഒരേ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായത്? നെയ്യ്. പിന്നെ ഇവിടെ ഉണ്ടാക്കാം, ചുടാം, തെളിക്കാം. ഇത്രയും വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് വാക്യം ഉണ്ടാക്കാം. ദോശ, നെയ്യ്. ദോശ, നെയ്യ്, അങ്ങനെ പറയുമോ നമ്മൾ? ഇല്ല അല്ലേ. അപ്പം നമുക്ക് ഈ നെയ്യ് ആദ്യം എഴുതാം. നെയ്യ്, ദോശ. നെയ്യ് ദോശ ചുടാം. എന്താ നെയ്യ് ദോശയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഗീ റോസ്റ്റ്. ഗീ റോസ്റ്റ് എന്ന് മലയാളത്തിൽ പറയുന്നതാണ് നെയ്യ് ദോശ. അപ്പം ദോശ നമ്മൾ ചുടുകയാണ് ചെയ്യുന്നത് അല്ലേ. നെയ്യ് ദോശ ചുടാം. അപ്പം ആദ്യത്തെ വാക്യം കിട്ടി, നമുക്കത് എഴുതാം. നമ്മൾ മലയാളം നോട്ട്ബുക്കിൽ വേണം എഴുതാൻ. നെയ്യ്, നെയ്യ് ദോശ. നെയ്യ് ദോശ ചുടാം. കണ്ടോ ആദ്യത്തെ വാക്യം അല്ലേ, നെയ്യ് ദോശ ചുടാം. ഇനി അടുത്തത് നെയ്യ് വിളക്ക്. നെയ്യ് വിളക്ക് തെളിക്കാം, അതാണ് അടുത്ത വാക്യം. നെയ്യിലാണ് തുടങ്ങുന്നത്. നെയ്യ് വിളക്ക് തെളിക്കാം. മൂന്നാമത്തെ നെയ്യ് പായസം ഉണ്ടാക്കാം. അങ്ങനെ മൂന്ന് വാക്യം നിങ്ങൾ ഉണ്ടാക്കി നോട്ട്ബുക്കിൽ എഴുതണം. ഇനി അടുത്ത ആക്ടിവിറ്റി. ഇതും അതെ, പദപ്രശ്നം. കളം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വാക്കുകൾ എഴുതും. ഒന്ന്, അപകടം. അപകടം അതിന് പറയുന്ന വേറൊരു വാക്കാണ് വിപത്ത്. ഒന്നെന്ന് ഓർത്തിട്ടുണ്ട്. ഇവിടെയാണ് ഒന്ന്. ഇനി ആരോ മാർക്ക് നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണ്ടേ അല്ലേ. അപ്പോൾ വി കൊടുത്തിട്ടുണ്ട്. വിപത്ത് അതിൻ്റെ ആദ്യത്തെ അക്ഷരം വി ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾക്ക് ഇങ്ങോട്ടല്ലേ പോകണ്ടേ. അപ്പോൾ അടുത്ത അക്ഷരം നോക്കിക്കേ. വി കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരം ഏതാ? പ. നമ്മളിവിടെ പായത് വിബ വിപത്ത് ആദ്യത്തെ എഴുതി. ഇനി രണ്ടാമത്തെ. ഇപ്പം ഇവിടെ രണ്ട് ആരോ മാർക്ക് ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാവിൻ്റെ ഇല. മാവിൻ്റെ ഇലയ്ക്ക് എന്ത് പറയും? മാവില എന്ന് പറയും. അപ്പം മാവില വേണം ഇവിടെ എഴുതാൻ. ആ മാവിലൻ്റെ ആദ്യത്തെ അക്ഷരമായ മാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടല്ലേ പോകണ്ടേ. അപ്പം മാ കഴിഞ്ഞിട്ട് അടുത്ത് എന്താ എഴുതണ്ടേ? വി. പിന്നെ ഇവിടെ എന്താ എഴുതണ്ടേ? ല. മാവില. കേട്ടോ, അപ്പം അതും നമ്മൾ പൂരിപ്പിച്ചു. ഇനി മൂന്നാമത്തെ. മൂന്നാമത്തെ ഇത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആരോ മാർക്ക് നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ, ഈ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇടത്തോട്ട്. ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ടു ദ ലെഫ്റ്റ് സൈഡ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അതിൻ്റെ കാട് എന്നുള്ള വാക്കിൻ്റെ വേറൊരു വാക്കാണ് കാനനം. കാട് എന്ന് പറയുന്നത് തന്നെയാണ് കാനനം. അപ്പോൾ കാനനം എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത അക്ഷരം എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ക ന നം. കാനനം. കേട്ടോ, ഇതുപോലെ നമ്മൾ ഈ കളം പൂരിപ്പിച്ചു. പൂരിപ്പിച്ചതിന് ശേഷം പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഈ അക്ഷരങ്ങൾ വെച്ച്, നമ്മൾ പൂരിപ്പിച്ച അത്രയും അക്ഷരങ്ങളൊക്കെ വെച്ച് നമുക്ക് പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിക്കാം. പത്ത്, പത്ത്. വില. പിന്നെ ഏതടുത്തത്? വിന. ഇതുപോലെ ഇഷ്ടംപോലെ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് അതും കൂടെ എഴുതണം. ഇനി അടുത്ത ആക്ടിവിറ്റി, പേജ് നമ്പർ 81. വാക്കുകൾ ഉണ്ടാക്കുക. ഇനി ഇത് കണ്ടോ, നമുക്ക് വായിക്കാം. ജാർ എയിലെയും ബിയിലെയും അക്ഷരങ്ങൾ ഉപയോഗിച്ച് കിട്ടുന്ന വാക്കുകൾ ബക്കറ്റിൽ നിറയ്ക്കുക. അപ്പോൾ ഇതാണ് ബക്കറ്റ്. ഇപ്പോൾ ജാർ എ, ജാർ ബി, ഇതിൽ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ അക്ഷരങ്ങളൊക്കെ വെച്ച് വാക്കുകൾ ഉണ്ടാക്കി എവിടെയാണ് എഴുതണ്ടേ? ഈ ബക്കറ്റിനകത്ത് എഴുതണം. ബക്കറ്റിൽ നിറയ്ക്കുക. ചിഹ്നങ്ങൾ ചേർക്കാം. അപ്പോൾ വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിഹ്നം ചേർത്ത് വേണം വാക്കുകൾ ഉണ്ടാക്കി ഇവിടെ എഴുതാൻ. കുട്ടികൾ ചെയ്യുന്നതനുസരിച്ച് വല വലുതാക്കാം. ഇതെന്ത് വല ഏത്? ആ ചിലന്തി വല, സ്പൈഡർ വെബ്, ചിലന്തി വല. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന വാക്കുകൾ
ഓരോ ഓരോന്ന് എഴുതി ഈ വല നമുക്ക് വലുതാക്കി എടുക്കാം. നമുക്ക് ചെയ്യാമല്ലേ. ഇനി ഏതൊക്കെ അക്ഷരങ്ങളാണ് വായിച്ച, ഏതൊക്കെ അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ജ റേയിൽ വ ഗ ക പ മ ഇ, ജാർ ബിയിൽ ത ല മ ര റ ദ ട, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് വേണം നമ്മൾ വാക്കുകൾ ഉണ്ടാക്കാൻ. ആദ്യത്തെ വാക്ക് നമുക്ക് ഉണ്ടാക്കാം, ഗ ദ ഗദ. നമുക്ക് ഇവിടെ എഴുതാം ഗദ. രണ്ടാമത്തെ വാക്ക് മ ര. ഇനി രായുടെ അടുത്ത് അമ്മ എന്ന ചിഹ്നം ഇടുമ്പം ഏത് വാക്കാവും? മരം. നമുക്ക് അടുത്തത് മരം എഴുതാം. മരം. മൂന്നാമത്തെ പ. നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച ഒരു വാക്കാണ് പുക. പ എടുത്തു, ക എടുത്തു, അതിൻ്റെ ഇടയിൽ ഊ എന്ന ചിഹ്നം കൊടുത്തു. അപ്പോൾ എന്ത് വാക്കായി? പുക. അടുത്തത് പുക, അതെഴുതി. ഇനി ഇനി ഏതൊക്കെ വാക്കുകൾ? ഇഷ്ടംപോലെ വാക്കുകൾ കിട്ടും ഈ അക്ഷരങ്ങളും. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചിഹ്നം വെച്ച് വാക്കുകൾ ഉണ്ടാക്കാം. ഇനി അടുത്ത് ഉണ്ടാക്കുന്ന വാക്കാണ് ദീപം. ദീപം. ദാ എടുത്തു, ചിഹ്നം ചേർത്തു, ദീ ആയി, പാ എടുത്തു, അമ്മ എന്ന ചിഹ്നം ചേർത്തു, ദീപം. ഇതുപോലെ ഈ അക്ഷരങ്ങൾ വെച്ച് ചിഹ്നം ചേർത്ത് നിങ്ങൾ ധാരാളം വാക്കുകൾ ഉണ്ടാക്കി ഇവിടെ എഴുതണം. അങ്ങനെ ഈ ബക്കറ്റ് നിറയ്ക്കണം. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇത് ചിലന്തി വല അല്ലേ. ഓരോ വാക്കുകൾ എഴുതി 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 ഈ വല വലുതാക്കാമെന്നാണ് പറയുന്നത്. ല ര എന്ന രണ്ട് അക്ഷരം കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചുണ്ടാക്കുന്ന വാക്കുകളാണ് ഇല, വര അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയുള്ള വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. നമുക്ക് ഇവിടെ അക്ഷരങ്ങളിടാം. താ ഇടാം, മാ എഴുതാം, ഗ എഴുതാം, പാ എഴുതാം, വാ എഴുതാം, അങ്ങനെ ഏത് അക്ഷരം വേണമെങ്കിലും ഇവിടെ എഴുതാം. എന്നിട്ട് ഇത് വെച്ചിട്ടുള്ള വാക്കുകളും ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ വാക്കുകളൊക്കെ വെച്ച് നമുക്ക് ഓരോ ഓരോന്ന് ഓരോ സ്ഥലത്ത് എഴുതി വല വലുതാക്കാം. നമ്മൾ എഴുതിയ വാക്കല്ലേ ഗദ, ഇവിടെ എഴുതി. പുക, ഇവിടെ എഴുതി. അതുപോലെ പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ടാക്കി ഓരോ സ്ഥലത്തും വാക്കെഴുതി വലുതാക്കാം. ഇവിടെ നമ്മൾ എഴുതും കുടി. അടുത്ത ഏതാ? പീലി. പീലി എഴുതാം. കണ്ടോ, അതുപോലെ ഓരോ വാക്കുകൾ എഴുതി 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 വല വലുതാക്കണം. അപ്പം ഇതാണ് ഇന്നത്തെ മലയാളം ആക്ടിവിറ്റി. നമ്മൾ ഏതൊക്കെ പേജ് നമ്പർ ചെയ്തേ? 80 and 81. ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഈ ആക്ടിവിറ്റീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.